തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും മത്സരിക്കുന്നവർക്ക് ജയിക്കാൻ കൂടിയുള്ളതാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ ജയിക്കാനായില്ലെങ്കിലും തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ളതെങ്കിലും അതാകണം എന്ന് ചില സ്ഥാനാർത്ഥികളെങ്കിലും ആഗ്രഹിക്കാറുണ്ട് അത്തരമൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം അടുത്തടുത്ത് വരുംതോറും ജയിക്കാമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയൊന്നും ശശി തരൂരോ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവരോ വച്ചു പുലർത്തുന്നില്ല രാജ്യത്ത് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നു സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരം ശശി തരൂരിന് അനുകൂലമാണ് എന്നുള്ള കാര്യം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രതികരണങ്ങളിൽ കൂടിയൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യം പക്ഷേ വോട്ടവകാശമുള്ളവർ ഈ സാധാരണ പ്രവർത്തകരല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ തന്നെ 291 ബ്ലോക്ക് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ ആ പ്രതിനിധികളൊക്കെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ് അതായത് നിലവിലെ നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ അത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വോട്ടിൽ കൂടി ജയിച്ചു വന്ന ബ്ലോക്ക് കമ്മിറ്റി പ്രതിനിധികളല്ല അങ്ങനെ വരുമ്പോൾ ഇഷ്ടക്കാരായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ തങ്ങളെ നാമനിർദ്ദേശം ചെയ്ത നേതാക്കന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇതൊരു രഹസ്യ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചിലരെങ്കിലും പാർട്ടി നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ശശി തരൂരിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം ഇപ്പോൾ ഖാർഗെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയൊന്നുമല്ല ഗാന്ധി കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയൊന്നുമല്ല എന്ന് ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയും ഖാർഗെ ഗാന്ധി കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന പരിവേഷവുമായാണ് മുന്നോട്ട് പോകുന്നത് അതുതന്നെയാണ് ശശി തരൂരിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും തെരഞ്ഞെടുപ്പിൽ രഹസ്യ സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോഴും തരൂരിനെ ബന്ധപ്പെടുന്ന പല വോട്ടവകാശമുള്ള പ്രതിനിധികളും ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ഭാവിയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ആദ്യം അദ്ദേഹം തരൂരിനെ അനുകൂലിച്ചാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇട്ടത് തരൂർ എന്തുകൊണ്ട് ശ്രദ്ധേയനായ ഈ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരേണ്ടുന്ന വ്യക്തി എന്നൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഖാർഗെയും പുകഴ്ത്തി ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് ഇവിടെയുള്ള സംസ്ഥാന നേതാക്കളിൽ പലരും അഭിജിത്തിനെ ഉപദേശിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടുണ്ടാകും നിനക്ക് ഇനിയൊരു ഭാവിയുണ്ട് KSU വിട്ടു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആവണ്ടേ MLA ആകണ്ടേ ഭാവിയിൽ ഒരു മന്ത്രിയൊക്കെ ആകണ്ടേ ഇതൊക്കെ ആകണമെങ്കിൽ തരൂരിനെ പിന്തുണച്ചതുകൊണ്ട് കാര്യമില്ല ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള സന്ദേശം അതായത് പാർട്ടി രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണം ഈ സ്ഥാനങ്ങളൊക്കെ വേണം എന്നുള്ള ആ മോഹം വച്ചു പുലർത്തുന്ന കുറെ ആളുകൾ ആ ആളുകൾക്കിടയിൽ തരൂരിന് ജയിക്കാനാകില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം പക്ഷേ ശശി തരൂരിന് 1000 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കാനായ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മാറ്റമുണ്ട് ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം പോലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ വൃത്തത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം KC വേണുഗോപാലും ശശി തരൂരും തമ്മിലാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യവുമാണത് കാരണം KC വേണുഗോപാലാണ് ഖാർഗെയെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കിയത് ഖാർഗെയെ അവരുടെ ഒരു ആദ്യ ചോയ്സേ ആയിരുന്നില്ല അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ശശി തരൂരിന് ഒരു എതിരാളി എന്നുള്ള നിലയിൽ ആരെയും കിട്ടാതെ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് അത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി ദിഗ്വിജയ് സിംഗിൽ കൂടി കമൽനാഥിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിലാണ് ഈ ഖാർഗെ എന്ന ചോയ്സിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഖാർഗെ ഒരു ആദ്യത്തെ ചോയ്സ് ആയിരുന്നില്ല അവസാനം കിട്ടിയ ഒരു ചോയ്സ് വേണുഗോപാലിൻ്റെ വെപ്രാളം കൊണ്ട് അദ്ദേഹം പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന നേതാവാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ ജയിക്കേണ്ടത് മറ്റാരെക്കാളും തൻ്റെ ആവശ്യമാണ് എന്ന് വേണുഗോപാലിനും അറിയാം അദ്ദേഹം കഠിന പ്രയത്നം നടത്തുന്നുണ്ട് കാരണം ഖാർഗെ വന്നു കഴിഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഇനിയും തുടരാം ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അതായത് അശോക് ഗെലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി പോകുമ്പോഴാണ് KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആകുന്നത് അതിനുശേഷം കോൺഗ്രസിന് ഒരു തരിമ്പ് പോലും വളർച്ച ഉണ്ടായിട്ടില്ല ഒരു തരിമ്പ് പോലും പേരിനെങ്കിലും ഒരു വളർച്ച ഉണ്ടായിട്ടില്ല
അതാണ് അത്ഭുതകരമായ കാര്യം. ഉള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ കൈവിട്ടുപോയി, പഞ്ചാബ് അടക്കം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഞാൻ അവിടെ തന്നെ ഇരിക്കാമല്ലോ, ഖാർഗെ ജയിച്ചു വന്നാൽ എന്നുള്ള മോഹം കൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെ തരൂര് നിഷ്പ്രഭനായി പോവുകയാണ്. കാരണം ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷം ഖാർഗെയ്ക്കുള്ളപ്പോൾ തരൂരിനെന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം കൂടുന്നു. പക്ഷേ തരൂർ മുന്നോട്ട് വയ്ക്കുന്നതാണ് പ്രസക്തിയുള്ള ആശയങ്ങളെന്ന് തിരിച്ചറിയുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോഗതി പോലും ഇല്ലാത്തവർ തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തരൂർ തോൽക്കും, പക്ഷെ തോറ്റാലും തരൂർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അത് 1000 വോട്ടിനപ്പുറം നേടാനായാൽ ആ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടിയും വരും.